ചെറുകഥ രചന അവതരണം സുനിൽ കുണ്ടോട്ടിൽ. സാരിപ്പൂക്കൾ. മകൻ കയ്യിൽ വെച്ചു കൊടുത്ത നിറയെ പൂക്കളുള്ള സാരിയിൽ നോക്കി അമ്മ പതിയെ ചിരിച്ചു. അമ്മയ്ക്ക് ഇനി ഇതൊക്കെ എന്തിനാണനി? ചെതയിലേക്ക് എടുക്കുമ്പം പുതപ്പിക്കാനും അമ്മ ഒന്ന് നിർത്തി എന്തോ ഓർത്തെടുത്ത പോലെ വീണ്ടും തുടർന്നു. ഇനിയിപ്പോൾ എന്നെ തിരുവില്ലാമലയ്ക്ക് കെട്ടിയെടുക്കുമെന്നും വേണ്ട, ഇവിടെ തന്നെ ഇടമായി, നീ വരുന്ന വഴി കണ്ടിരിക്കും. ശരിയാണ്, പഞ്ചായത്ത് വക വാതക ശ്മശാനം എന്ന പോലെ വീടത്തു മുമ്പായി പാതയോരത്തെവിടെയോ വായിച്ചതായി അനിയോർത്തു. നിറയെ പൂക്കളുള്ള സാരികളോടായിരുന്നു അമ്മയ്ക്ക് എന്നും പ്രിയം. അച്ഛൻ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി എല്ലായ്പ്പോഴും വാങ്ങിക്കൊടുത്തിരുന്നതും നിറയെ പൂക്കളുള്ള സാരികളായിരുന്നു. വസ്ത്രശാലയിൽ വെച്ച് കാഴ്ചയ്ക്ക് ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞൊരു സാരി പ്രത്യേകം പൊതിഞ്ഞെടുക്കാൻ ഏൽപ്പിക്കുന്നത് കണ്ട് പ്രിയതമ്മ റീന നെറ്റി ചുളിക്കുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് ചേർന്നു നിന്നവൾ പിറുപിറുത്തു. നിങ്ങളുടെ അമ്മയ്ക്ക് ഇമ്മാതിരി സാരി ഉടുത്ത് വേഷം കെട്ടേണ്ട പ്രായമൊന്നുമല്ല, നല്ല നേരിതം മറ്റെടുക്കായിരുന്നു. എടുത്ത സാരി അമ്മയുടെ പിറന്നാളിനെ കൊടുക്കാനുമായില്ല എനിക്ക്. കോവിഡെന്നും സമ്പർക്ക വിലക്കെന്നും പറഞ്ഞ് അനിയുടെ തറവാട്ടിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയതും റീനയായിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് റീനയോട് വല്ലാതെ അരിശം വരുന്നുണ്ട്. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മടി പിടിച്ചുള്ള തൻ്റെ പുറംതിരിഞ്ഞ നിൽപ്പിനെ ആരെ പഠിച്ചിട്ടെന്ത് കാര്യം? ഒഴിവു ദിവസത്തിൻ്റെ ആലസ്യത്തോടെ ഒരു കപ്പ് ചായയുമായി പത്രപാരായണത്തിലിരുന്ന നേരത്ത് മടിയിലൂടെ കയറിയിറങ്ങി കളിക്കുകയായിരുന്ന മക്കളാണത് കണ്ടെത്തിയത്. ഉടനെ അത് അടുക്കളയിലായിരുന്ന റീനയോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. കേട്ട പാതി അവൾ അനിക്കു മുന്നിൽ ഒരു കത്രികയുമായി പ്രത്യക്ഷപ്പെട്ടു. താടിമീശ രോമങ്ങളിൽ എവിടെയൊക്കെയോ നര പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിനെ അടിയോടെ വെട്ടി നശിപ്പിക്കാനാണ് ഈ പുറപ്പാട്. കെട്ടിയവനെ അങ്ങനെയൊന്നും വയസ്സനാവാൻ വിടില്ലത്രേ. ചില ഓർമ്മപ്പെടുത്തുകൾ അതങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് റീനയെ തിരിച്ചയച്ചപ്പോഴാണ് പത്രപരസ്യത്തിലെ മോഡലിൻ്റെ നിറയെ പൂക്കളുള്ള സാരിയിൽ അനിയുടെ കണ്ണുടക്കിയത്. അമ്മയ്ക്കായി വാങ്ങി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സാരിയെക്കുറിച്ച് ഓർത്തതും അതേ നേരത്താണ്. എവിടെ നിന്നോ കൈവന്ന ഊർജത്തോടെയാണ് അനി മക്കളെ വിളിച്ച് യാത്രയ്ക്കൊരുങ്ങാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ വെച്ചു പിടിച്ചാൽ സന്ധ്യയ്ക്ക് മുമ്പ് തറവാട്ടിലെത്താം. എന്തായാലും അവധി രണ്ടു മൂന്നാളത്തേക്ക് കൂടി നീണ്ടുകിടക്കുന്നു. മക്കളിൽ നിന്നും വിവരമറിഞ്ഞ് റീന അരിശപ്പെട്ടെത്തി. ഞാൻ ഇത്ര നേരം അടുക്കളയിൽ കഷ്ടപ്പെട്ടെന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കുന്നതല്ലേ, തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചാൽ പ്രശ്നം തീരില്ലേ? അനി സമാധാനിപ്പിച്ചു. എന്നിട്ടും പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന റീനയെ കണ്ട് അനിക്ക് അരിശം വന്നു. ഇഷ്ടമുള്ളവർ വന്നാൽ മതി, ഞാൻ വരാതിരുന്നിട്ട് വേണം അതും പറഞ്ഞുള്ള യുദ്ധത്തിന്. റീന പിറുപിറുത്തുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോയി. യാത്രക്കിടയിൽ ഒരിടത്ത് കാർ നിർത്തി ഒരു കെട്ട് വെറ്റിലയുമായി തിരിച്ചെത്തി കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വെക്കുന്ന അനിയെ റീന ചോദ്യഭാവത്തിൽ നോക്കി. അമ്മയ്ക്ക് മുറുക്കുന്ന ശീലമില്ലെന്ന കാര്യം റീനയ്ക്കും അറിയാവുന്നതായിരുന്നല്ലോ. റീനയുടെ നോട്ടം അവഗണിച്ച് കാർ മുന്നോട്ടെടുക്കുമ്പോൾ അനി ആരോടെന്നല്ലാതെ പറഞ്ഞു, ഇരുട്ടു മുമ്പ് അങ്ങെത്തണം. വിചാരിച്ചതിനു മുമ്പേ അനിക്കും കുടുംബത്തിനും കുടുംബമെടുത്താൻ കഴിഞ്ഞു. അറിയിക്കാതെ ചെന്നതുകൊണ്ട് അമ്മയാകെ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോഴാണ് അമ്മയ്ക്കായി വാങ്ങി സൂക്ഷിച്ചിരുന്ന പിറന്നാൾ സമ്മാനം കുറ്റബോധത്തോടെയാ കയ്യിൽ വെച്ചു കൊടുത്തത്. യാത്രാക്ഷീണം മാറ്റി അത്താഴവും കഴിഞ്ഞ് പൂമുഖത്തിരിക്കുന്ന നേരത്താണ് അനി അവരെപ്പറ്റി അമ്മയോട് തിരക്കിയത്. ആര്? തള്ളയോ? കുറച്ച് ദിവസമായി ഇവിടേക്കൊക്കെ കണ്ടിട്ട്, അമ്മ ഒഴുക്കം മട്ടിൽ പറഞ്ഞു. ചില ദിവസം അതിരാവിലെ കയറി വരും, സരസോ ഇത്തിരി കഞ്ഞിവെള്ളം താടിയെന്നും പറഞ്ഞു. ഞാൻ ഇത്തിരി തിരക്കിലാവും ചില നേരം. ഞാൻ ഇവിടെ ഇരുന്നോളാമെന്നും പറഞ്ഞ് തള്ള കാത്തിരിക്കും. ഇരുന്ന് മുഷിഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ ദിവസങ്ങളുമുണ്ട്. 4 ദിവസം മുമ്പ് വന്നത് തീരെ വയ്യെന്നും പറഞ്ഞ പനി ജലദോഷം ചങ്കുവേദനയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാനൊന്ന് പേടിച്ചു. അതെങ്ങനെ, തള്ളയ്ക്ക് കൊറോണയൊന്നും ഭേദമല്ല. മുഖത്തൊരു മാസ്ക് ഇടാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇക്ക് ശ്വാസം മുട്ടോ സരസോ ഒന്നും പറയും. വീട്ടിൽ
വെപ്പും തീനിയുമൊന്നുമില്ലല്ലോ, പണ്ടും തെണ്ടി തിന്നല്ലേ ശീലം. തള്ളയോട് ആശുപത്രി പോവാൻ ഞാൻ ചടിച്ചു. അപ്പോൾ എന്നെ അവർ കൊല്ലുവെന്നും പറഞ്ഞ് ഒറ്റ കരച്ചിലായിരുന്നു. മൂക്കിനുള്ളിൽ എന്തോ കുന്ത്രാണ്ടെന്ന് കുത്തിക്കയറ്റി കറക്കൂത്രേ. അതോടെ തള്ളയുടെ ജീവൻ പോവുന്ന പറച്ചിൽ. അന്നങ്ങനെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്നിറങ്ങിയതാ, പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അനിക്കും അത്ര ഇഷ്ടമൊന്നുമായിരുന്നില്ല തള്ളയെ. ഇവിടെ അനിയെത്തിയതറിഞ്ഞാൽ ഉടനെ ഓടിയെത്തും. നീണ്ട യാത്ര കഴിഞ്ഞെത്തിയാണെന്നോ യാത്രാക്ഷീണം കാണുമെന്നോയുള്ള ബോധം തള്ളയ്ക്ക് തീരെയില്ല. മുറുക്കാൻ മാങ്ങം വല്ലതും കിട്ടണം, അത്രയേ വേണ്ടു. അമ്മ പല ഒഴിവു കഴിവുകളും പറഞ്ഞു മടുക്കുമ്പോൾ കൊടുത്തൊഴിവാക്കട എന്ന് അനിയോട് പറയും. പഴസിൽ നിന്ന് വല്ലതും എടുത്ത് കൊടുത്താൽ പിന്നെ അനുഗ്രഹിക്കലാവും. എൻ്റെ കുട്ടി എവിടെയായാലും നന്നായി വരുമെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് പഴയ കാല കഥകൾ ഏതോ പറഞ്ഞുള്ള കരച്ചിലില്ലേ അവസാനിക്കൂ. മടക്കയാത്രയിലാണ് അനി അവിടെയും ഒന്ന് കയറിയത്. തള്ളയുടെ വീടിൻ്റെ കരി പിടിച്ച ചുമരുകളിൽ ഏതോ കാലത്ത് തിരുശേഷിപ്പായി എന്നോ കോറിയിട്ട ചിത്രങ്ങൾ മിഴിവില്ലാതെ കിടന്നിരുന്നു. ഉമ്മറക്കോലായിലായി നിറം മങ്ങിയ ഒന്ന് രണ്ട് ബ്ലൗസുകൾ ഉണ്ടെന്നല്ലാതെ അവിടെ ആളനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അന്വേഷിക്കാൻ തൊട്ടപ്പുറത്ത് വീട്ടിലും ഒന്ന് കയറി. മാസ്ക് ഇട്ട അപരിചിതനെ കണ്ടാവണം വീട്ടുകാരനൊന്ന് പരിങ്ങിയത്. തള്ളയെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഉള്ളിലേക്ക് വിളിച്ചന്വേഷിക്കുന്നത് കണ്ടു. കുറച്ചു ദിവസമായത്രേ അവരും കണ്ടിട്ട്. ഇവിടെ കോവിഡ് തീവ്രബാധിത പ്രദേശമായതിനാൽ അടച്ചുപൂട്ടില്ലായിരുന്നു അത്രേ. സമ്പർക്ക വിലക്കുണ്ടായിരുന്നതിനാൽ അവരാരും പുറത്തേക്ക് അത്യാവശ്യമല്ലാതെ ഇറങ്ങിയിരുന്നില്ല പോലും. തള്ളയുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അറിവ്. അവരാരെങ്കിലും വന്ന് കൊണ്ടുപോയി കാണുമെന്നാണ് അവർ കരുതുന്നത്. തിരികെ കാറിൽ കയറുമ്പോൾ ഡ്രൈവിംഗ് സീറ്റ് ഒഴിഞ്ഞ് അനി നീങ്ങിയിരിക്കുന്നത് കണ്ട് റീന അത്ഭുതപ്പെട്ടു. സാധാരണ നീണ്ട യാത്രകളിലൊന്നും സ്റ്റിയറിംഗ് റീനയെ കൊണ്ട് തൊടിയിക്കാറില്ലാത്ത ആളായിരുന്നു. തെല്ലു തളർച്ചയോടെ കാർ സീറ്റിലേക്ക് ചാരിക്കിടക്കുമ്പോൾ അനി ആശ്വാസത്തിന് വേണ്ടിയെന്നോളം റീനയോട് ചോദിച്ചു, അവരെ മക്കളാരെങ്കിലും കൊണ്ടുപോയി കാണുമല്ലേ. റീനയ്ക്ക് പറയുവാനായി ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഓടി വേഗത കൈവരിച്ചു കൊണ്ടിരിക്കുന്ന കാറിലിരുന്ന് അനി കയ്യെത്തിച്ച് അപ്പോഴും ഡാഷ്ബോർഡിലിരിക്കുന്ന വാടിത്തുടങ്ങിയിരുന്ന വെറ്റില കെട്ടെടുത്ത് തുറന്ന് കാറിൻ്റെ ജനാലുകളിലൂടെ പുറത്തെ കാറ്റിലേക്ക് പറത്തിവിട്ടു. അനന്തരം കാറിൻ്റെ പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കി. കാറ്റിൽ പാറിപ്പോകുന്ന വെറ്റിലുകൾക്കുമകലെ ഉയരത്തിൽ പഞ്ചായത്ത് വക വാതക ശ്മശാനത്തിൻ്റെ പുകക്കൊഴല് കാണാം. അതിലൂടെ ഏതോ ജന്മം നേർത്ത വെളുത്ത പുകയായി ഉയരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാറിൻ്റെ ഗതിവേഗത്തിൽ പിന്നിലെ കാഴ്ചകൾ മറഞ്ഞുവെങ്കിലും പിടിതരാത്ത മനസ്സിനെ വരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അനി.